അതായത് സിലബസിൽ ഉള്ളൊരു അപ്ഡേഷൻ പരിപാടി നടക്കുന്നേ ഇല്ല. എനിക്കൊരു വിയോജിപ്പ്, താൻ ചെയ്തൊരു പരിപാടി എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാന് എന്റെ രാഷ്ട്രീയം വേറെയാണ്, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. പിന്നെ അതൊരു നസത്യമാണല്ലോ, അധികാരികൾക്കെതിരെ വളച്ചൊടിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ഇതും ഇതിന്റെ വേറെ അറ്റത്തുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും മുഴുവൻ ചെയ്യും. നമ്മള് സിനിമയിലാണ് കാണിക്കുന്നത്, വേറെ ഒന്നുമല്ലോ. അത് പേഴ്സണൽ രാഷ്ട്രീയം ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്, എന്നുവെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും കാണാം, ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള പരിപാടിയാണ്. ആൻഡ് നമ്മൾ കുറച്ചിങ്ങനെ പഴയ കാലത്തിലേക്കൊക്കെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. എന്നുവെച്ചാൽ ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. വിനയ ചേട്ടൻ്റെ സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞാലും ഞാൻ വിചാരിക്കായിരുന്നു എന്താണ് ഈ കൃതാവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്നൊക്കെ വിചാരിക്കായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അത് അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് പോകുന്ന ഒരു ഒരു ചുറ്റുപാടിനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഇതിനകത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുസ്തകത്തിനപ്പുറം കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നന്നായിട്ട് തോന്നി. സോ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ. അതാ ഇപ്പം നമ്മൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു 10 വർഷം മുന്നേ ഉള്ള സിലബസ് നോക്കിയാൽ ഇപ്പോഴത്തെ ഉള്ള സിലബസ് നോക്കിയാൽ എല്ലാം അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ളൊരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. മാത്രമല്ല പുസ്തകത്തിലുള്ളത് പഠിക്കുന്നു, കാണാതെ പഠിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോയി എഴുതുന്നു. അതിനപ്പുറം ഇതിനകത്ത് പറയുന്ന പോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ എങ്ങനെയാണ് CPR കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആദ്യം ഏത് നമ്പറിലാണ് വിളിക്കേണ്ടേ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് പ്രാക്ടിക്കലി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, കുഞ്ഞിലേ തൊട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇല്ല. ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്സ് എടുത്ത് സംസാരിച്ചപ്പം ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും ഓരോ അറിവും നമുക്ക് ഒരു 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 നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതായത് സിലബസിലുള്ളൊരു അപ്ഡേഷൻ പരിപാടി നടക്കുന്നേ ഇല്ല. കാലം മാറുന്നതിനൊപ്പമുള്ള ഇങ്ങനത്തെയുള്ള അപ്ഡേഷൻസ് ഉറപ്പായിട്ടും സിലബസിനകത്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദാറ്റ്സ് ഓൾ. പോരെ ആ ആരോഗ്യ മേഖലയിൽ അതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് മാറി ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളൊരു പരിപാടി. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റൽ അവോയ്ഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഇതിനകത്ത് സോമൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല, അത് വേറെ കാര്യം. അത് സിനിമയാണ്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെ ജീവിച്ചതാണ്. അതിനകത്ത് ആ അമ്മയുടെ ഫ്രസ്ട്രേഷനകത്ത് അതുണ്ട്, പുള്ളിക്കാരുടെ ഒരു ലൈഫിനകത്ത് അതുണ്ട്. കാലം മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കണമല്ലോ, നമ്മൾ മാറിക്കൊണ്ടിരിക്കണമല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള മാറി മറിഞ്ഞുള്ള എന്താ പറയുക ഇഞ്ചക്ഷൻ കുത്തിയത് മാറിപ്പോയി എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരെടുത്തു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നീതികേട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. അത് പിന്നെ അതൊരു നസത്യമാണല്ലോ, അധികാരികൾക്കെതിരെ വളച്ചൊടിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. അതൊരു എപ്പോഴും പവർ അവർക്ക് ആ ഒരു ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. സി അധികാരികൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോയ ആൾക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം, ജനങ്ങളിലെ ഒരാളായിട്ട് നിലനിൽക്കണം, അല്ലാതെ പവറിൽ അങ്ങനെയല്ല നിൽക്കേണ്ടത്. ജനങ്ങൾ ജനപ്രതിനിധിയാകുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കണം. അതാണ് യാ. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞ അത്ര ഓഫ്ലൈൻ ഇത്ര പരാജയമായിട്ടും ഈ സിനിമ സർവൈവ് ചെയ്യുന്ന ഈ സിനിമയുടെ ക്വാളിറ്റിയും ഈ ഓൺലൈൻ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുമാണ്. അയ്യാ എന്നും പറയാണ്, ഇത്ര അധികം ഓൺലൈൻ സപ്പോർട്ട് കിട്ടിയൊരു സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും യാതൊരു പ്രശ്നമോ ഒരു ഹേറ്റഡിലെ അർത്ഥമില്ല, നെഗറ്റിവിറ്റിയിലെ അർത്ഥമില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളാണ്, നമ്മൾ ഒരുമിച്ചാണ്. കാര്യം ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുക? ഒരു പ്രൊഡ്യൂസർ വന്ന് പൈസ തരുമ്പോഴാണ് ഈ നല്ലൊരു തിരക്കഥയ്ക്കും നല്ലൊരു സംവിധാനത്തിനും നല്ലൊരു അഭിനയത്തിനൊക്കെ മൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സാണ് ഒരു സിനിമയുടെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹമുള്ളൂ, ബഹുമാനമുള്ളൂ. ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള തരത്തിൽ, വളരെ സ്നേഹമായിട്ടുള്ള തരത്തിൽ ബന്ധമാണ് നമുക്ക് അവരോടുള്ളത്. നമുക്ക് പരസ്പരം യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഇൻഡിഫറൻസസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ആയിരിക്കില്ല ഫിലിം മേക്കറിൻ്റെ. നമ്മൾ പരസ്പരം നമ്മുടെ ഇൻഡിഫറൻസസ് പറയും, ഒരു പോയിന്റിലെത്തും ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള വിയോജിപ്പുകൾ എപ്പോഴും ഉണ്ട്. അപ്പം അതേപോലെ വിയോജിപ്പ് മാത്രമുണ്ട്, അവരിപ്പോഴും നമ്മളോട് വളരെ സ്നേഹമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഇന്നൊരു ഷോ നടന്നു, ഈ ഷോ നടത്താനുള്ള പൈസ ആരാന്ന്? പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ നമുക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരം ലക്ഷറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് പ്രസ് മീറ്റിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നുണ്ടാവും നമ്മൾ. ഒരു ഈഗോ പ്രശ്നം, ഒരു ഈഗോ പ്രശ്നമില്ല. ഞങ്ങൾ വളരെ സ്നേഹത്തില് ഭയങ്കര, ഇന്ന് രാവിലെ കൂടി അവരോട് സംസാരിച്ചല്ലോ, അങ്ങനെ പ്രശ്നമില്ല.
ഇവ ഞാനും താനും സുഹൃത്തുക്കളാണ്. എനിക്കൊരു വിയോജിപ്പ്, താൻ ചെയ്തൊരു പരിപാടി എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ല, പ്രസ് മീറ്റിന് ശേഷം നല്ല കഴിഞ്ഞ പലതിലും പ്രൊഡ്യൂസർക്കെതിരെ ആഞ്ഞടിച്ചു, അല്ലെങ്കിൽ അത് നിങ്ങൾ ക്യാപ്ഷൻ വെക്കുന്ന ആളുകൾ കാണാൻ വേണ്ടി അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ പ്രൊഡ്യൂസർമാർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ആ ഒരു ക്യാപ്ഷൻ വെച്ച് കൂടുതൽ ആളുകൾ കാണുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ശരിക്കും എനിക്കൊരു പ്രൊഡ്യൂസറിന് ഓക്കെയാണ് അത്. അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചു, നിങ്ങളത് കണ്ടു, ആ വീഡിയോ ഉണ്ട്, ഓക്കെ. സോമന്റെ കൃതാവ് നല്ല സിനിമ, അവരഞ്ചു പേര് സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വിജയിച്ചു. അപ്പൊ ഒരു ഈഗോ പ്രശ്നമില്ല, ഒരു ഹേറ്റഡ് ഇല്ല, ഒരു നെഗറ്റീവിറ്റി ഇല്ല. നല്ല സിനിമ എന്നും വിജയിക്കണം, അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. യൂത്തിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടങ്ങളാണ് ഇപ്പൊ എല്ലാവരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഫാമിലി ആക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് അപ്പീൽ ചെയ്യാൻ പടം ചെയ്യാൻ, അതിനുള്ള കാരണം എന്താ? അത് ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്റ്റിനും ഓരോ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഓക്കെ, ഈ സബ്ജക്ട് പിള്ളേർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ യങ്ങർ ഓഡിയൻസ് അല്ലെങ്കിൽ എല്ലാം അങ്ങനെയില്ല. നമ്മൾ ഈ സബ്ജക്ട് ഈ ക്യാരക്ടർ കൂടുതൽ അപ്പീൽ ചെയ്യുന്ന ഫാമിലി ഓഡിയൻസ്. അപ്പൊ നമ്മൾ അതിനെ അവരെ ടാർഗറ്റ് രീതിയിൽ അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഫിലിം മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ. നമ്മൾ അതിനല്ലാതെ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അതല്ലാത്ത സംഭവം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നേരെ അത് ബാക്ക്ഫയറി. അപ്പൊ അതുകൊണ്ട് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഈ സോമൻ എന്ന ക്യാരക്ടർ തന്നെയാണ് ഇതിന്റെ പ്ലോട്ടും ക്യാരക്ടർ. അപ്പൊ ആ സോമൻ എന്ന് പറഞ്ഞ പ്ലോട്ടിന് ക്യാരക്ടർ കൂടുതൽ അപ്പീൽ ചെയ്യുന്ന ഈ ഫാമിലി ഓഡിയൻസ്, അപ്പൊ അതിന് നമ്മൾ മാക്സിമം എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നു. ഈ സോമൻ പ്രൊമോഷൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളാണ്, ദൈവത്തിന് വേണ്ടി ഏതറ്റവും വരെ പോകുന്നതാണ് കഥാപാത്രം. എങ്ങനെയുണ്ട് ശരിക്കുള്ള സോമൻ? അപ്പൊ അതല്ലല്ലോ, ഇത് നിലനിൽപ്പാണ്. ഇതിപ്പോ നമുക്ക് സിനിമ അല്ലാണ്ട് വേറൊരു പരിപാടി അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ ലൈഫിന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര പേര് എന്നോട് ചോദിക്കുന്നു, ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്, നിങ്ങൾ എന്നോടൊരു അഭിപ്രായം ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പം മരിക്കുന്നു പറയാൻ ഈ പണിയെടുത്തോണ്ടിരിക്കും. കാര്യം സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. ആ ഏറ്റവും കൂടുതൽ ആളുകളെ കാഴ്ചയാണ് നമുക്ക് അടുത്തൊരു സിനിമ നല്ലൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രൊമോഷൻ നടന്നില്ലെങ്കിൽ ഇതും ഇതിൻ്റെ വേറെ അറ്റത്തുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യും. പണം നിങ്ങളല്ലേ അഭിപ്രായം പറയണ്ട. നമ്മളിതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. പിന്നെ അതിനപ്പുറത്തോട്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ ചിന്തിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ഗംഭീരമായൊരു, അതിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഈ പടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് പറയേണ്ട വിഷയം വളരെ നല്ലതായിട്ട് രോഹിത്തിനെയും രഞ്ജിത്തിനെയും ഞാൻ അഭിനന്ദിക്കണം. അപ്പം വിനയ് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വളരെ നാച്ചുറലായിട്ട്, വളരെ രസകരമായൊരു പടമാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ജനങ്ങളിൽ കുറേ കൂടെ നല്ല രീതിയിൽ എത്തേണ്ടതാണ്. അതിനി എത്തുമായിരിക്കാം, കാരണം റിലീസായല്ലോ, ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ജനങ്ങളിലോട്ട് എത്തേണ്ടതാണ്, കാരണം ജനങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സുഖം പകരുന്ന ഒരു സിനിമയാണ്. അപ്പം വളരെ വലിയ പ്രതീക്ഷയുണ്ട്, കാരണം ഇങ്ങനത്തെ സിനിമകൾ ഹിറ്റ് ആവണം, അതാണ് ആവശ്യം. നല്ല രസമുണ്ട്, നല്ല ഈ തിയേറ്ററിൽ നിറയെ ആളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടിരുന്ന് കാണുമ്പോൾ വേറൊരു ഫീലാണ്, നമ്മളല്ലാതെ പ്രിവ്യൂ കാണുന്ന ഒരു ഫീലല്ലല്ലോ ഇത്. എന്തായാലും ഒരുപാട് സന്തോഷം, നിങ്ങളെ കാണാൻ സാധിച്ചാലും സന്തോഷം. അങ്ങനൊന്നും ആയിരിക്കത്തില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, അത് വേറെ, അത് പേഴ്സണൽ രാഷ്ട്രീയം, ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഒരു പാർട്ടിയെ ചേർത്ത് പറയാത്തത്. വെള്ളയല്ലേ, എല്ലാ പാർട്ടിക്കാരും ഇടുന്ന വേഷമല്ലേ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കൊടിയുടെ കളർ അതിന് കാണേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു.